മലയാളത്തിലെ മുൻനിര താരങ്ങളായ പൃഥ്വിരാജ് ടൊവിനോ തോമസ് സലീം കുമാർ തുടങ്ങിയ താരങ്ങളെ അധിക്ഷേപിച്ച് ഫേസ്ബുക്ക് പോസ്റ്റുമായി കെ സുരേന്ദ്രൻ ഇദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് ലക്ഷദ്വീപിലെ ടൂറിസം സാധ്യതകൾ മെച്ചപ്പെടുത്താൻ അവിടുത്തെ അഡ്മിനിസ്ട്രേറ്റർ ശ്രീ പ്രഫുൽ പട്ടേൽ ചില പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നപ്പോൾ ഉറഞ്ഞു തുള്ളിയ കമ്മി ജിഹാദി താരങ്ങളും സാംസ്കാരിക നായകന്മാരും മാലിദ്വീപ് സർക്കാർ ലക്ഷദ്വീപിനും ഇന്ത്യക്കുമെതിരെ അധിക്ഷേപങ്ങളുമായി ഇറങ്ങിത്തിരിച്ചപ്പോൾ ഒരക്ഷരം വീണ്ടെന്നില്ല ഇവറ്റകൾക്കെല്ലാം ചൈനയുടെ മാസപ്പടി കിട്ടുന്നില്ലെന്ന് ആർക്കറിയാം നാണംകെട്ട ജാതികൾ എന്നാൽ പോസ്റ്റിട്ട് അരമണിക്കൂറിന് ശേഷം തന്നെ ഇദ്ദേഹം പോസ്റ്റ് തിരുത്തി അതിൽ നാണംകെട്ട ജാതികൾ എന്നതും ജിഹാദി താരങ്ങൾ എന്ന വാക്കും പിൻവലിച്ചിരുന്നു എന്തായാലും കെ സുരേന്ദ്രന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെയേ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രതിഷേധം ഉയരുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരായ മാലദ്വീപ് മന്ത്രിമാരുടെ അധിക്ഷേപ പരാമർശത്തിൽ പ്രതികരിക്കാതിരുന്ന താരങ്ങളുടെ ഫോട്ടോ അടക്കം പബ്ലിഷ് ചെയ്താണ് സുരേന്ദ്രൻ പ്രതികരിച്ചത് കേരളത്തിലെ ബി ജെ പിയുടെ സമുന്നതനായ നേതാവ് കേരളത്തിലെ ബി ജെ പിയുടെ അധ്യക്ഷൻ തന്നെ ഇത്തരം നാലാംകിട പോസ്റ്റുമായി രംഗത്ത് വന്നാൽ ബി ജെ പി അണികളുടെ കാര്യം പിന്നെ പറയാനുണ്ടോ പൃഥ്വിരാജ് കുമാരൻ ടോവിനോ തോമസ് സണ്ണി വെയിൻ സലിം കുമാർ ഷൈ നിഗം പാതുഷ റിമ കലിംഗൽ കീതു മോഹൻദാസ് അൻസിബ ഷ്ബാസ് അമൻ ഷാൻ റഹ്മാൻ സക്കരിയ ഐഷ സുൽത്താന ഷിയാസ് അനീഷ് മേനോൻ തുടങ്ങിയവരുടെ ചിത്രങ്ങൾ പങ്കുവെച്ചുകൊണ്ടാണ് സുരേന്ദ്രന്റെ പ്രതികരണം ലക്ഷദ്വീപിൽ ടൂറിസം പ്രോത്സാഹിപ്പിക്കാൻ നരേന്ദ്രമോദി പങ്കുവച്ച ചിത്രങ്ങൾക്ക് എതിരെയാണ് മാലദ്വീപിലെ ഡെപ്യൂട്ടി മന്ത്രിമാരായ മറിയം ഷിയൂന മൽഷെഫ് അബ്ദുള്ള മഹസൂം മജീദ് എന്നിവർ അധിക്ഷേപ പരാമർശം നടത്തിയത് നരേന്ദ്രമോദി കോമാളിയാണെന്നും ഇസ്രായേലിൻ്റെ കയ്യിലെ പാവയാണെന്നും ആയിരുന്നു മറിയം ഷിയൂന അഭിപ്രായപ്പെട്ടിരുന്നത് സംഭവം വിവാദമായതോടെ മറിയം പിന്നീട് പരാമർശം പിൻവലിച്ചിരുന്നു അതേസമയം സംഭവത്തിൽ ഇന്ത്യ കൊടുത്ത് പ്രതിഷേധം അറിയിച്ചിരുന്നു മാലിദ്വീപ് ഹൈക്കമ്മീഷണർ ഇബ്രാഹിം ഷയേബിനെ കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം വരുത്തി പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു പിന്നാലെ വിവാദ പരാമർശം നടത്തിയ മൂന്ന് മന്ത്രിമാരെ മാലദ്വീപ് പ്രസിഡന്റ് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു മറിയം ഷിയൂരുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും സർക്കാർ നയമല്ലെന്നും മാലിദ്വീപ് ഭരണകൂടം വ്യക്തമാക്കിയിരുന്നു